നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മളൊരു സ്ഥാപനത്തിൽ ഫോട്ടോ വെച്ച് വിളക്ക് വയ്ക്കുമ്പോൾ, അത് കന്നിമൂലയിൽ വെച്ചാലും അല്ലെങ്കിൽ ഈശാന കോണിൽ വെച്ചാലും, എവിടെ ഫോട്ടോ വെച്ച് വിളക്ക് വെച്ചാലും ഒന്നുകിൽ പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിച്ച് മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെ വയ്ക്കുമ്പോൾ ആ ഫോട്ടോയുടെ മുമ്പിൽ ഒരു വിളക്ക് വെച്ച് ഒരു തിരി ദീപമാണ് കത്തിക്കുന്നതെങ്കിൽ ആ തിരി ഫോട്ടോയുടെ നേരെയാണോ ഇടേണ്ടത്, അതോ നേരെ ഓപ്പോസിറ്റായിട്ട് ഭഗവാന്റെ നേരെ ദർശനത്തിലേക്കാണോ ഇടേണ്ടത് എന്ന പ്രേക്ഷകൻ്റെ ഒരു ചോദ്യം തന്നെയാണ് ഇന്നത്തെ മറുപടി പറയുന്നത്. കാരണം ഈ ചോദ്യം കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളറിയുക, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഇതെന്തൊരു വിഡ്ഢി ചോദ്യമാണ്. നമ്മളറിയേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഹൈന്ദവത്തിൽ പലർക്കും കുറി വരയ്ക്കുന്ന വിരൽ പോലും അറിയില്ല ആ ഒരു യാഥാർത്ഥ്യം. അതായത് വലിയ വലിയ ആചാര്യന്മാർ എന്ന് പറയുന്നവർ നിങ്ങളോട് പറയുന്നു, നടുവിരൽ കൊണ്ട് വരയ്ക്കണം. ചിലർ പറയും ചൂണ്ട് വിരൽ കൊണ്ട് വരയ്ക്കണം. യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോഴും കുറി തൊടേണ്ടതുപോലും നമുക്ക് അണിവിരൽ കൊണ്ടാണ്, അണിവിരലിലാണ് മോതിരം ധരിക്കാൻ പറയുന്നത്. ഇവിടെയെല്ലാം പാരമ്പര്യവാദികൾ നിങ്ങളെക്കൊണ്ട് പത്ത് വിരലിലും മോതിരം ഇടിയിക്കും, എന്നിട്ട് പറയും ഇന്ന വിരലിൽ ഇന്ന മോതിരം, ഇന്ന കല്ലിലിട്ടാൽ ഇന്ന ഗുണം ലഭിക്കും. അങ്ങനെ ഒരു ഗുണവും ലഭിക്കുകയില്ല. നമ്മളെപ്പോഴും അറിയേണ്ടത് അണിവിരലിനാണ് ഏറ്റവും പ്രാധാന്യം. നമ്മളൊരു കുഞ്ഞിനെ എഴുത്തിനിരുത്തുന്നുണ്ടെങ്കിൽ പോലും അണിവിരൽ കൊണ്ടാണ് എഴുതാൻ പറയുന്നത്, അണിവിരലിലാണ് മോതിരം ധരിക്കാൻ പറയുന്നത്. പുരുഷന്മാരുടെ വലത് കൈയുടെ അണിവിരലും സ്ത്രീകളുടെ ഇടത് കൈയുടെ അണിവിരലും, അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ആ ചോദ്യം ലളിതമാണെങ്കിലും പലർക്കും ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഉത്തരങ്ങൾ വരുന്നത് കൊണ്ട് നമ്മളറിയേണ്ടത്, നമ്മളെപ്പോഴും ഒരു ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ തിരി കത്തിച്ച് വയ്ക്കേണ്ടത് അതിൻ്റെ ഫോട്ടോയുടെ ഓപ്പോസിറ്റ്, അതായത് കിഴക്കോട്ടാണ് നമ്മൾ വിളക്ക് വച്ചിരിക്കുന്നതെങ്കിൽ അത് കിഴക്കോട്ട് തന്നെയാണ് ആ തിരി വയ്ക്കേണ്ടത്, അല്ലാതെ ഭഗവാന്റെ ഫോട്ടോയുടെ നേരെയല്ല. അതേപോലെ പടിഞ്ഞാറോട്ടാണ് ഫോട്ടോ വച്ചിരിക്കുന്നതെങ്കിൽ ആ തിരിയും പടിഞ്ഞാറോട്ട് തന്നെയാണ് വയ്ക്കേണ്ടത്. നമ്മളൊരു വീട്ടിലെ സന്ധ്യാവിളക്ക് വയ്ക്കുന്ന അതേപോലെ തന്നെയാണ് ഭഗവാന്റെ മുമ്പിലും ആ ഒരു ദീപം കൊളുത്തേണ്ടത്. അത് ഏതൊരു സ്ഥാപനത്തിലായാലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകും. ആ ദീപം കത്തിക്കുന്നതിൽ പോലും ഒരു തത്വമുണ്ട്. ആ തത്വം നമ്മൾ വെളിയിലേക്ക്, അതായത് ഭഗവാൻ വെളിയിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. നമ്മുടെ കടയുടെ ദർശനത്തിലേക്ക് നോക്കിയിരിക്കാം. അങ്ങനെ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ദർശനമുള്ള കടയാണെങ്കിൽ തീർച്ചയായിട്ടും പടിഞ്ഞാറോട്ട് ദർശനമാണെങ്കിൽ ആ ദൈവവും പടിഞ്ഞാറോട്ട് തന്നെയായിരിക്കും ഇരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ആകർഷണം. അതുകൊണ്ട് എപ്പോഴായാലും നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ നേരെ ഭഗവാന്റെ ഫ്രണ്ടിലേക്കല്ല വയ്ക്കേണ്ടത്, തിരിച്ച് ഓപ്പോസിറ്റ്, അതായത് ഭഗവാൻ നോക്കുന്ന ദിക്കിലേക്ക് തന്നെയാണ് ആ ദീപം കത്തിക്കേണ്ടത് എന്ന പരമാർത്ഥം കൂടി അറിയുക. അതേപോലെ തന്നെ ഞാനീ പറയുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ, ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിലും, മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും, മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഒരാൾ തിരുവനന്തപുരം കണിയാപുരത്തും, മറ്റൊരാൾ കോട്ടയത്തും, ഒരാൾ ഇരിങ്ങാലക്കുടയിലും, മറ്റൊരാൾ മലപ്പുറത്തും പ്രശ്നനോട്ടം ആരംഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കലൂർ പേരമംഗലം വാഴുന്ന നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ ഭഗവാൻ നിങ്ങളുടെ പേരിൽ ധൂമനിവേദ്യം നടത്തുകയാണെങ്കിൽ, അതായത് ക്ഷേത്രമേൽശാന്തി തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഭഗവാന്റെ മൂലമന്ത്രവും ചൊല്ലി അഞ്ചു വിരൽ സമയദിനം നറുക്കിലയിൽ മഞ്ഞൾപ്പൊടി വെച്ച് അതിൽ എണ്ണമുക്കിയ തിരി കത്തിച്ചു വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നതാണ് ധൂമനിവേദ്യം. അങ്ങനെ ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം, മാസത്തിൽ നാലെണ്ണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നൂറും ബാലം നടത്തുന്ന അതേ ഗുണം തന്നെ ലഭിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഭഗവാന് നിങ്ങളുടെ പേരിൽ നിത്യവും ഒരു രൂപ നാണയം തലക്കുഴിഞ്ഞു വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് ചെയ്യുകയാണെങ്കിലും അതിന് മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് 50 രൂപ മുടക്കിയാൽ തന്നെ അതിൻ്റെ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കും. ഈശ്വരവഴി എപ്പോഴും സത്യമായിരിക്കും എന്ന നഗ്നമായ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയുക. അതേപോലെ കന്നിമാസം ആയില്യത്തിന് ശേഷം ഭഗവാന്റെ തിരുനടയിൽ നടക്കുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ ഇപ്പോൾ മുതൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. കാരണം എല്ലാ മാസത്തിലും കൃത്യമായിട്ട് തന്നെ തളിച്ചൊടുക്കൽ പൂജ നടത്തിയ ഒത്തിരി പ്രേക്ഷകരുള്ളതുകൊണ്ട്, അതേപോലെ തന്നെ ഒരു വീട്ടിൽ തന്നെ എല്ലാവരുടെ പേരിലും തളിച്ചൊടുക്കൽ പൂജ നടത്തിയവരുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും 3.5 മാസം കഴിഞ്ഞ് വരുമ്പോഴേക്കും നിറയെ പൂജകൾ ബുക്കിംഗ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് പൈസ ഉള്ളവർ ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക്
പൂജകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒരിക്കലും നമുക്കൊരു നഷ്ടം ഉണ്ടാവുകയില്ല എന്ന പരമമായ സത്യം ഒരിക്കൽ കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.